ഹേ ഗൈസ്, വാട്സപ്പിൽ വരാനിരിക്കുന്ന മൂന്ന് തകർപ്പ് അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. എന്തായാലും സുക്കറിന്റെ കയ്യിൽ കിട്ടിയ ശേഷം വാട്സപ്പ് വച്ചടി വച്ചടി കയറ്റുമാണ്. എന്തായാലും പൊളിക്കും, അങ്ങനെയുള്ള അപ്ഡേറ്റുകളാണ് വന്നിരിക്കുന്നത്. സോ ഏതൊക്കെയാണ് ഒരു അപ്ഡേറ്റുകൾ നോക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഗൈസ്. ഇതിൽ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ വന്നൊരു അപ്ഡേറ്റ് ആണ്, അതായത് ഗ്രൂപ്പ് മെമ്പർഷിപ്പ് അപ്രൂവൽ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇനി മുതൽ വാട്സപ്പിൽ 512 ആളുകളെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. സോ ഈ ഒരു ആഡ് ചെയ്യുന്ന ആളുകൾ നമുക്ക് ഗ്രൂപ്പ് ഇൻവൈറ്റ് ലിങ്ക് വഴി നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അവർ ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് അവർ നമ്മുടെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും. പക്ഷേ ഇനി മുതൽ അഡ്മിൻസിന് നമുക്ക് അവരെ മാനുവലായിട്ട് അപ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരാനിരിക്കും. അതായത് ലിങ്ക് ഒരുപാട് റിക്വസ്റ്റ് നമ്മൾ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ വരുന്ന പോലെ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ അഡ്മിൻസിനെ മാനുവലി അപ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരികയാണ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഇൻഫോയിൽ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ അപ്രൂവൽ ചെയ്യണം അല്ലെങ്കിൽ എത്ര റിക്വസ്റ്റ് വന്നിട്ടുണ്ടെന്നൊക്കെ അവിടെ നോക്കിയാൽ നമുക്ക് ഈ ഒരു അഡ്മിൻസിന് കാണാൻ പറ്റും. സോ അങ്ങനെയുള്ള ഒരു അപ്ഡേറ്റാണ് വന്നിരിക്കുന്നത്. സോ മാനുവലി എന്തായാലും അഡ്മിൻസിന് അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ വരാനിരിക്കുകയാണ്. സോ അങ്ങനെ മാനുവലി ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ അഡ്മിൻസിന് അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ കൂടെ അഡ്മിൻസ് ഈ ഗ്രൂപ്പുകൾ വരാനിരിക്കും. എന്തായാലും ഒരു അടിപൊളി അപ്ഡേറ്റ് തന്നെയായിരിക്കും മാനുവലി. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന് വേണ്ട ആളുകളെ മാത്രം അപ്രൂവ് ചെയ്യാൻ പറ്റും. സോ വളരെ നല്ലൊരു അടിപൊളി ഫീച്ചർ ആയിരിക്കും. അടുത്ത അപ്ഡേറ്റ് വാട്സപ്പ് ബിസിനസ്സിൽ വന്നൊരു അപ്ഡേറ്റാണ്. വാട്സപ്പ് ബിസിനസ്സിൽ ഇനി മുതൽ നമുക്ക് പ്രൊഫൈൽ ഫോട്ടോയിനൊപ്പം തന്നെ കവർ ഫോട്ടോ വെക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ വരണം. അതായത് ഇപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബിസിനസ് ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ട് നമ്മൾ കവർ ഫോട്ടോ വെക്കാൻ പറ്റും. മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു, മുമ്പ് പ്രൊഫൈൽ പിക്ചർ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ വാട്സപ്പിലാണ് പ്രൊഫൈൽ പിക്ചർ മാത്രം വെക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ഇപ്പോൾ ഫേസ്ബുക്കിലുള്ള പോലെ കവർ ഫോട്ടോയും വെക്കാൻ പറ്റും, അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഉള്ള പോലെ കവർ ഫോട്ടോ വെക്കാൻ പറ്റും. എന്തായാലും നല്ലൊരു അടിപൊളി അപ്ഡേറ്റ് തന്നെയായിരിക്കും. അതായത് ഇനി മുതൽ നമുക്കിപ്പോൾ ബാക്ക്ഗ്രൗണ്ട്, നമുക്കിപ്പോൾ കവർ ഫോട്ടോ, നമുക്ക് ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ട് നമുക്ക് ആ ഒരു കവർ ഫോട്ടോ ആക്കാൻ പറ്റും. ബിസിനസ് യൂസ് ചെയ്യുന്ന ആളുകൾ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. സോ എന്തായാലും നല്ല അടിപൊളി അപ്ഡേറ്റ് ആണ്. അടുത്തത് വോയിസ് നോട്ടിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അതായത് നമുക്ക് ആൻഡ്രോയിഡ് iOSൽ നമുക്കിപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ പോസ് ചെയ്യാനും പ്ലേ ചെയ്തിട്ട് ആ റെസ്യൂം ചെയ്യാനും വീണ്ടും റെസ്യൂം ചെയ്യാനും പ്ലേ ചെയ്ത ശേഷം നമുക്കത് കുഴപ്പമില്ലാന്ന് എഴുതി കഴിഞ്ഞാൽ വീണ്ടും റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ iOSലും ആൻഡ്രോയിഡിലും അവൈലബിൾ ആണ്. ഇനി മുതൽ വാട്സപ്പ് ഡെസ്ക്ടോപ്പ് വേർഷനിലും ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആവാൻ പോവുകയാണ്. അതായത് ഇനിയിപ്പോൾ വാട്സപ്പ് ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യാനും അതുപോലെ തന്നെ പോസ് ചെയ്ത് കേട്ട ശേഷം വീണ്ടും റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ വരാനിരിക്കുകയാണ്. വാട്സപ്പ് ഡെസ്ക്ടോപ്പിൽ അങ്ങനെ ഒരു ഫീച്ചർ വരികയാണ്. അതായത് ആൻഡ്രോയിഡിലും iOSലുള്ള ഫീച്ചേഴ്സൊക്കെ ഇനിയിപ്പോൾ വാട്സപ്പ് ഡെസ്ക്ടോപ്പിലും കൊണ്ടുവരാനുള്ള ഒരു നീക്കം തന്നെയായിരിക്കും ഇത്. നല്ല അടിപൊളി അപ്ഡേറ്റ് ആണ്. സോ ഗൈസ്, ഇതൊക്കെയാണ് വാട്സപ്പിൽ വരാനിരിക്കുന്നതിനിടയിലെ അപ്ഡേറ്റുകൾ. എന്തായാലും തീർച്ചയായും അടിപൊളി അപ്ഡേറ്റ്സുകളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഒരുപാട് അപ്ഡേറ്റ്സുകൾ വരാനിരിക്കുന്നുണ്ട്. സോ എന്തായാലും സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.